നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആറ് വിഷയങ്ങളുണ്ട്. ആറ് വിഷയങ്ങൾ, അതിൽ ആറാമത്തേത് ثم هدنة تكون بينكم وبين بني الأصفر. നിങ്ങളും മഞ്ഞയുടെ മക്കളും തമ്മിൽ ആ ബനുൽ അസ്ഫർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണെന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അറോം ഔർബ വ അമേരിക്ക ബിലാ ഖിലാഫ്. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ ആധുനികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ആഴമേറിയ വിവരമുള്ള ആലിമീങ്ങൾ. ആധുനികരെന്ന് പറയുമ്പോഴേക്കും അത് തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അവരെല്ലാം ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ കാലികമായ വിഷയങ്ങളിൽ അവർ തഫ്സീർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ബനുൽ അസ്ഫർ എന്ന് പറയുന്നത് യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ്. നിങ്ങളും, അതായത് മുസ്ലിമീങ്ങളായ നിങ്ങളും അവരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും. ശാന്തമായ സമാധാനപരമായ ഒരു കരാറിലായിരിക്കും നിങ്ങളും അവരും തമ്മിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫയഗ്ദിറൂൻ, യൂറോപ്യന്മാർ നിങ്ങളെ ആ വിഷയത്തിൽ വഞ്ചിക്കും. فَيَأْتُونَكُمْ تَحْتَ ثَمَانِينَ غَايَةً അവര് 80 കൊതികൾക്ക് താഴെ വലിയൊരു സംഘമായി നിങ്ങളോട് പോരടിക്കാൻ വരും. അവിടെ ഗായ എന്നാണ് പറഞ്ഞത്, വാക്കർത്ഥം അവിടെ റായ എന്നാണ്. പക്ഷെ ഏതൊരു സൈന്യത്തിന്റെയും ലക്ഷ്യം അവരുടെ കൊടിയുയർത്തലായതുകൊണ്ടാണ് കൊടിക്ക് ലക്ഷ്യം എന്നർത്ഥം വരുന്ന ഗായ എന്ന പദം കൊടുക്കാൻ കാരണം. അത് മുസാലിബിങ്ങൾക്ക് വേണ്ടി പറയാൻ, അത് അക്ഷരം തെറ്റിയതല്ല. ഗായ 80 കൊടികൾക്ക് താഴെയായി യൂറോപ്യന്മാർ നിങ്ങളോട് പടപൊരുതാൻ വരും. ഓരോ 80-ൽ ഓരോരുത്തരുടെയും കീഴെ, ഓരോ കൊടിയുടെയും കീഴെ 12,000 ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ 80 കൊടികൾ, ആ ഓരോ കൊടിക്ക് പിന്നിലും 12,000 സൈന്യം. അങ്ങനെ വരികയാണെങ്കിൽ 80 × 12,000 കണക്ക് കൂട്ടിയാൽ 960,000 വരുന്ന ആളുകൾ സൈന്യത്തിലുണ്ടാകും. ആ ഒരു സൈന്യവുമായി നിങ്ങൾ നടത്തുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധമാണ് ചരിത്രത്തിൽ ഹർമജ്ദൂൻ എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തത്. മതപണ്ഡിതന്മാർ, ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ. ഹർമജ്ദൂൻ യുദ്ധം നടക്കുന്നത് 960,000 വരുന്ന യൂറോപ്യൻ അമേരിക്കൻ സഖ്യസേനക്കെതിരെ മുസ്ലിം സൈന്യം നടത്തുന്ന യുദ്ധമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസാണിത്. ഈ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു. മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ, മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നു മാജെ എന്നവർ അവരുടെ സുനനിൽ, ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ സഹീഹിൽ, ഇവരെല്ലാം മറ്റ് ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. സത്തുസ്വാലിഹൂന റൂമ സുൽഹൻ ആമിന. ഇനി പറയുന്നത് ഹദീസ് വാചകങ്ങളുടെ വ്യാഖ്യാനമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. സത്തുസ്വാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ യൂറോപ്യന്മാരുമായി സമാധാനപരമായ കരാറിൽ നിങ്ങളും അവരും ഒപ്പുവെക്കും. മുസ്ലിം, അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ലോങ് ടേം ഡിഫൻസ് ആൻഡ് മിലിറ്ററി അഗ്രിമെന്റ്, കാലങ്ങളോളം നിലനിൽക്കുന്ന സൈനിക ആയുധ ഇടപാടുകളുടെ ഉടമ്പടികൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ജസീറത്തുൽ അറബാണ് പ്രത്യേകിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയും യമനും യുഎഇയും ഖത്തറും കുവൈത്തും ബഹ്റൈനും നിലകൊള്ളുന്ന ഈ രാജ്യങ്ങളെയാണ് ജസീറത്തുൽ അറബ്, ദ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്, അറേബ്യൻ ഉപഭൂഖണ്ഡം. അവിടെയുള്ള ആളുകളിൽ സംഭവിക്കുന്ന വിഷയമാണ് ഇതങ്ങൾ ഈ പറയുന്നത്.
ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ശത്രുക്കളായി യൂറോപ്യന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ മുമ്പ് അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും. ستصالحون الروم صلحا آمنا നമ്മൾ അറിയാം, നമുക്കിന്നറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെ ബേസുകളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി തങ്ങൾ ഇത് പറയുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷവും നടന്ന ഈ സംഭവങ്ങൾ ലോക ഭൂപടത്തിൽ, അറബ് ഭൂപടത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. എണ്ണയുടെ കണ്ടെത്തലിന്റെ ശേഷം, അതിന്റെ മുമ്പില്ല, അതിനു മുമ്പുള്ള മനുഷ്യന്മാർ ആശ്രയന്മാരാണ്. എണ്ണ കണ്ടെത്തപ്പെടുന്നത് 1960s, അതിന് ശേഷമാണ് അവിടെ സാമ്പത്തികമായ ബൂമിംഗ്, സാമ്പത്തികമായ മുന്നേറ്റമുണ്ടാകുന്നത്. അതിൽ പിന്നെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് വിദേശികളായ ആളുകൾ അവിടെ വന്ന് ജോലിക്കും ഫാക്ടറിയും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാർ ഒരുപാട് വക്കാലകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇവിടെ തുടങ്ങിയത് അല്ലേ. അങ്ങനെയാണ് സാമ്പത്തികമായ ആ ഒരു ഉന്നതി അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് തിരിഞ്ഞു നോക്കും? പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത്? നമ്മൾ ആലോചിച്ചു നോക്കൂ, മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ? നമ്മുടെ കേരളത്തിനാണെന്ന് സങ്കല്പിക്കുക, പച്ചവെള്ളമെങ്കിലും കുടിച്ചുകൂടേവല്ല, പുഴയിന്നും കിണറ്റിന്നും കുളത്തിൽ നിന്നെങ്കിലും ഇത് കിട്ടുമോ? ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ, ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് ചെല്ലും? അതുകൊണ്ട് 1960s ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിനെ പിന്നെ പറഞ്ഞു, സത്തുസാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുമ്മ തഗ്സൂന അൻതും വഹും അദുവാ, ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള, അതല്ലെങ്കിൽ അത് ഷിയാ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട്. കാരണം ഷിയാ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്.